എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പ്ലസ് വൺ അക്കൗണ്ടൻസിയുടെ, നമുക്കറിയാം അടുത്ത ആഴ്ച ആയിട്ട് പ്ലസ് വൺ അക്കൗണ്ടൻസി എക്സാമാണ്. അപ്പൊ ആ എക്സാമിന് മുമ്പ് നമ്മുടെ പിള്ളേർക്ക് ഏതെല്ലാം ഭാഗങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട്, നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയാസ് നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസിന്റെ നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഓഫ് പ്ലസ് വൺ അക്കൗണ്ടൻസി. പ്ലസ് വൺ അക്കൗണ്ടൻസിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, ഒരു കുട്ടി പഠിച്ചു പോവേണ്ടതായിട്ടുള്ള ചില ഇമ്പോർട്ടൻസ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദൻ ചാപ്റ്റർ വൺ, ഇൻട്രോഡക്ഷൻ ടു അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗിലേക്ക് സ്വാഗതം എന്നുള്ള ചാപ്റ്റർ വൺ എന്നുള്ളതിൽ നിങ്ങൾ പഠിക്കേണ്ടത് അതിലെ ഡെഫിനിഷന്, അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ്, യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അതിൽ നോട്ട് ചെയ്തിട്ട് പോകണം. ദെൻ സെക്കൻഡ്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ്, തിയറിനെ ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ആ ചാപ്റ്ററിനെ കുറിച്ച് അതിൽ അസംപ്ഷൻസ്, പ്രിൻസിപ്പിൾസ്, പ്രിൻസിപ്പിൾസ് എന്തായാലും അതിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. ദെൻ ചാപ്റ്റർ 3, ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ഒറിജിൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, അതിൽ നമ്മൾ ഇക്വേഷൻസ്, റൂൾസ്, ജേണൽ എൻട്രീസ് ആൻഡ് ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒക്കെ മറക്കരുത്. എങ്ങനെയാണ് ജേണൽ എൻട്രീസ്, എന്താണ് ഇക്വേഷൻസ്, അതിന്റെ റൂൾസ്, ജേണൽ ടു ട്രാൻസ്ഫർ ടു ലെഡ്ജർ. ദെൻ സബ് ഡിവിഷൻ ഓഫ് ജേണൽ, സബ് ഡിവിഷൻ ഓഫ് ജേണലില് സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക് ആൻഡ് ഡേ ബുക്സ്. ഓക്കെ, നമുക്കറിയാം ഡബിൾ കോളം പഠിച്ച ആളുകൾക്ക് സിംഗിൾ കോളം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഡബിൾ കോളത്തിന് പ്രതീക്ഷ, അതായത് ഒരു എസ് എക്ക് ചാൻസ് കൂടിയുള്ള ഒരു ചാപ്റ്ററാണ് ഈ സിംഗിൾ കോളം അല്ലെങ്കിൽ ഡബിൾ കോളം എന്നുള്ളത്. അപ്പൊ ഡബിൾ കോളത്തിൽ നിന്നും, ഡബിൾ കോളം പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിംഗിൾ കോളം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ഡേ ബുക്സ്. നമുക്കറിയാം പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക് തുടങ്ങിയിട്ടുള്ള ആ ബുക്സുകളൊന്ന് നോക്കി വെച്ചിട്ട് പോവാം. എന്തായാലും ഡബിൾ കോളത്തിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് പഠിക്കുക, അതോടൊപ്പം തന്നെ പെറ്റി ക്യാഷിനെയും. ദെൻ മറ്റൊന്ന് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഭാഗം കൂടിയാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ബുക്കിൽ നിന്ന് തുടങ്ങി പാസ്ബുക്കിലേക്ക് എത്തുക, അതിന്റെ ആ തമ്മിലുണ്ടാവുന്ന ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ എക്സാമ്പിളോട് കൂടിയിട്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ മറ്റൊന്ന് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, ഇതിലെ തിയറിയാണ് മാക്സിമം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എറേഴ്സുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാം തിയറീസ് ആണുള്ളത് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ മറ്റൊന്ന് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷന് നമുക്കറിയാം മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒന്ന് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡും മറ്റൊന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ. അപ്പൊ ഇത് രണ്ടൊന്ന് അതിന്റെ ഇമ്പോർട്ടന്റ് ജേണലിസ്റ്റ് നോക്കുക, അതോടൊപ്പം തന്നെ അസറ്റ് ഡിസ്പോസൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ജേണൽ എൻട്രി, ഇതിനൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ദെൻ മറ്റൊന്ന് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് വരുന്നത് ജേണൽ എൻട്രീസ് ആണ്. അതിനകത്ത് ഞാൻ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത്, അതിന്റെ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ജേണൽ എൻട്രീസുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. തിരികൂടി ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് വണ്ണും ഉണ്ട് ടൂ ഉണ്ട്. ആദ്യത്തെ കേസിൽ ജി പി ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റിന് കാൽക്കുലേഷൻ ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ആ ഫോർമാറ്റ് ഉണ്ട്, ആ ഗ്രോസ് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷനും ഫോർമാറ്റും ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ദെൻ മറ്റൊന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ രണ്ടാമത്തെ സൈഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും, നമുക്കറിയാം വ്യക്തമായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് അത്, അഡ്ജസ്റ്റ്മെന്റിന്റെ സഹായത്തോടു കൂടി ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എസ് എക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണിത്. അപ്പൊ നമുക്ക് രണ്ട് എസ് എ വരികയാണെങ്കിൽ ഒരു പ്രോബ്ലം ബേസ് ആയിട്ടുള്ള എസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, അതോടൊപ്പം തന്നെ പെറ്റി ക്യാഷോ അല്ലെങ്കിൽ ഡബിൾ കോളത്തിനോ ക്യാഷിനോ ചാൻസ്, ക്യാഷ് ബുക്കിനോ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടൊന്ന് വേണ്ട രൂപത്തിൽ നന്നായിട്ട് പഠിച്ചതിന് ശേഷം പോവാം. അഡ്ജസ്റ്റ്മെന്റ് പഠിക്കുമ്പോൾ ഒരുപാടൊന്നും പഠിക്കേണ്ട, സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാലോ അഞ്ചോ അഡ്ജസ്റ്റ്മെന്റുകളാണ്. അത് നമ്മളിവിടെ പ്രത്യേകം അന്നത്തെ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, ഡിപ്രീസിയേഷന്, പ്രൊവിഷൻസ്, ക്ലോസ് സ്റ്റോക്ക്, ഇതാണ് സാധാരണ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ അത് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് പോയാൽ എസ് എമ്മക്ക് ആ മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മറ്റൊന്നാണ് ഇത് അക്കൗണ്ട് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അതില് തിയറിയാണ് ചാൻസ് ഉള്ളൂ, ഒന്ന് അഡ്വാൻറ്റേജസും മറ്റൊന്ന് ലിമിറ്റേഷൻ. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ചാപ്റ്ററിന്റെ പേര് അതിന്റെ മീനിങ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം മീനിങ് ചോദിച്ചിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഈ 9 ചാപ്റ്ററുകൾ, ഈ 10 ചാപ്റ്ററുകൾ ഉണ്ടെങ്കിൽ 10 ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ് എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ കയ്യിലുണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ടൻസിയില് നന്നായിട്ട് ഒരു 80% ഓളം അല്ലെങ്കിൽ 90% മാർക്കും നമുക്ക് നേടാൻ പറ്റും
എന്നുള്ളതാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്റെ സ്റ്റുഡൻസ് എല്ലാവരും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഭാഗങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സുകൾ നോട്ട് ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എക്സാമിന് നല്ല ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ.